അവരെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ ജോലിക്ക് നിർത്തിയ നന്നായിരിക്കും അല്ലേ? എന്റെ പൊന്നാശനം ഒന്നും മിണ്ടാതിരി. മനുഷ്യനോട് ഏത് നിമിഷം ഒച്ചിന്റെ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഹിന്ദു പുരാണത്തിലെ ഏത് ദൈവത്തിന്റെ വാഹനം ഒച്ചി? ഒച്ചുംപുറത്ത് യാത്രയാണ് ദൈവം ഒന്നും ഞങ്ങളുടെ പുരാണത്തിലില്ല. പറഞ്ഞ പോലെ അതിന്റെ പുറത്തിരുന്ന എപ്പ എത്തേണ്ടത് എത്താനല്ലേ? പട്ടി പട്ടി വരൂട്ടാ. ഈശ്വര, ഒച്ചിനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണോ അല്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അത് ഞാനെന്താടാ പറഞ്ഞത്? നീ എന്തിനാ ഈ ഭ്രാന്തന്റെ വാക്ക് കേട്ട് ടെൻഷൻ അടിക്കുന്നത്? ഇത് കുറെയൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ്. അമീറിന് ഭ്രാന്തില്ല. കൊച്ചു ദ്രസിന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ. അപ്പൊ അമീർ, അതാ നിന്റെ പേര്? അപ്പൊ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. വല്ലതൊക്കെ എഴുതാനും വായിക്കാനും അറിയാമോ? അറിയായിരുന്നു, ഇപ്പൊ മറന്നുപോയതാ. അത് കലക്കി. എന്താണ് അത്? ഒന്ന് നോക്കിയതാ. ഹസനേ, നമ്മുടെ വണ്ടി ഒരു പട്ടി അടിച്ച്. അതെ, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് തോന്നുന്നു. വണ്ടി എടുത്തോ, പണിയാണ്. ഞാൻ കണ്ടതാവും വരണത്, ഞാൻ പറഞ്ഞതാവും വരുന്നു. എന്റെ പൊന്നി എങ്ങാതി, ദൈവത്തെ ഓർത്ത് പറ. ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനി കുറെ ദൂരം കഴിയണം. അപ്പൊ അടുത്ത പട്ടി വരൂ. ഇനി പട്ടിയല്ല, ഇനി വരാനുള്ളത് ഒരാളാ. അങ്ങനെ കോളേജ് സമയത്ത് എക്സ്പേർട്ട് ഡ്രൈവർ ശ്വേത ഹൈ റേഞ്ച് വളവൊക്കെ പുഷ്പം പോലെ ഓടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഷോ കാണിക്കാനായിരുന്നെങ്കിലും നോൺ സ്റ്റോപ്പായി ഓടിച്ച് പഴയ ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അയ്യടാ, ഇവിടം വരെ നിർത്താതെ വണ്ടി ഓടിക്കണം എന്നുള്ളതേ എന്റെ വാശിയായിരുന്നു. ആണോ? അപ്പൊ എവിടെയും നിർത്തണ്ട, ഓടിച്ചുകൊണ്ടേയിരുന്നു. അല്ല, ഇത്രയും നേരം ഓടിച്ചാലേ എവിടെയെങ്കിലും അനാവശ്യമായിട്ടൊരു ബ്രേക്കിങ്ങോ അതോ ഏതെങ്കിലും കുഴിയിൽ കൊണ്ടിട്ടോ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ഏ, ഉറങ്ങിയതുകൊണ്ടൊന്നും അറിഞ്ഞതേ. അയ്യടാ. അല്ല, ഈ മൗണ്ടൻസ് ഒക്കെ കാണുന്ന പറഞ്ഞാളേ കിടന്ന് ഉറങ്ങാണല്ലോ. ആ, ഞങ്ങളങ്ങനെ വണ്ടി കയറി അപ്പൊ ഉറങ്ങും. ശ്വേത, വണ്ടി ഇവിടെ ഒതുക്കിക്ക്. ഇവിടെയോ? എന്താ നിർത്താൻ പറഞ്ഞ? ഈ സ്ഥലം നല്ല പരിചയമുള്ള പോലെ. നീ മോളെ എടുക്ക, നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അങ്ങോട്ടോ? നല്ല ക്ലൈമറ്റ് അല്ലേ? നമുക്കേ ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? ഡ്രസ്സില്ല, ഡ്രസ്സില്ല, ലീവും ഇല്ല. തുടങ്ങി. ഈ ആദ്യം പറഞ്ഞ രണ്ട് സാധനം നമുക്കിവിടെ ഒപ്പിക്കാം. ഈ മൂന്നാമത്തെ സാധനമാണ് പ്രശ്നം. മൂന്നാമത്തെ സാധനം തന്നെയാണ് പ്രശ്നം. നമുക്ക് തൽക്കാലം വൈകുന്നേരം വരെ ഇവിടെ ചില്ല് ചെയ്തിട്ട് മാക്സിമം അടിച്ചു വിളിക്കാം. ഓക്കെ, നമുക്ക് ഇനിയും വരാന്ന്. വരുമോ? ഡെഫിനറ്റ് ആയിട്ടും. ഉറപ്പ്. പിന്നല്ല. നോക്കിക്കൊണ്ടിരിക്കുക. കണ്ട ഊട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് ആയി. ഓനെ വണ്ടി കേറ്റിപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാ. ആ
അവൻ എന്നെ എടുക്കുക. അകത്ത് കുന്തം പിഴിഞ്ഞോളെ ഇരിക്കോണ്ട്. വലിയ പ്രവാചകന. ഈ മഴ പെയ്യുന്നതും പട്ടി ഉറുകയടന്നതും ആളെ തട്ടുന്നതും ഒക്കെ പ്രവചിക്കാം. ഈ നിസ്സാരം ഡീസൽ പൈപ്പ് പൊട്ടുന്ന കാര്യം ആ ടൗണിലും കാലം വെച്ച് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു. കളിയാക്കണ്ട ആശാനെ, ഹൈ റേഞ്ച് തുടങ്ങാൻ പോകും. നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചങ്ങ് പോവാം. എന്റെ കർത്താവേ, അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത്. സോ ലേഡീസ്, അപ്പൊ അങ്ങനെ ഒരു എക്റ്റിക് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞല്ലേ. ഹൗ അബൗട്ട് എ നാടൻ ചായ ഫ്രം എ നാടൻ കട? സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടമല്ലാത്ത ആൾക്ക് പെട്ടെന്ന് എന്തെത്തി? Anything is good for a change. Yeah? So let's have a naadan chaya. വണ്ടി കുറഞ്ഞ് കയറ്റിയിട്ട് സാറേ, തടി കയറ്റി ലോറി ഒരുപാട് പറഞ്ഞ സ്ഥലവാ. ഹോ, മറുകടി ഒരു നോട്ടമില്ല. അത്യാവശ്യം സ്ഥലം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുടിക്കാൻ എന്താ ഉള്ളേ? ചായ ഉണ്ട്, കാപ്പി ഉണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് സാറേ. എനിക്കെന്തായാലും ഒരു ചായ. അപ്പൊ രണ്ട് ചായ എനിക്ക് സ്ട്രോങ്. മോക്ക് എന്താ വേണ്ടത്? എനിക്കൊരു ബൂസ്റ്റ് മതി. ബൂസ്റ്റ് ഉണ്ട് കേട്ടോ. ബൂസ്റ്റ് ഉണ്ട്. പിന്നെ ദേ ബൂസ്റ്റ്. അപ്പൊ ഒരു ബൂസ്റ്റ് തരാം. നൈസ് പ്ലേസ് നോ. നമുക്ക് അവിടെ പോയി ഒരു പിക്ചർ എടുത്താലോ? ഇപ്പോഴോ? യെപ്. ഓ, ഞങ്ങൾ മേളിൽ കാണും. ചായ അവിടെ തരുമോ? ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എങ്ങനെയുണ്ട് ഇവിടെ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ലെറ്റ്സ് ടേക്ക് എ സെൽഫി. ഡാഡി മമ്മി നിക്ക് ഞാൻ എടുക്കാം. ഓക്കേ. ചിരിച്ചേ, മുളച്ചേ, നല്ലപോലെ ചിരിക്കണി. നൈസ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ആണല്ലേ? ഇവർക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാം. അതിനൊക്കെ മുമ്പ് പോകും. ലീവ്സ് ഉള്ള കാരറ്റ് ഉണ്ടോ? പിന്നെന്താ, ഇഷ്ടംപോലെ തരാലോ മക്കളോ. ഇതൊന്ന് പിടിക്കോ. താങ്ക് യു. കാറിലോട്ട് വെച്ചോ. അവള് വെച്ചോളൂ. ആ, നമ്മൾ വെച്ചോ. എത്ര കാരറ്റ് വേണം? കുറച്ച്. സൂക്ഷിച്ചിരണം കേട്ടോ. മഹേഷ്, എന്ത് പറ്റി? ഇവിടെ വന്നപ്പോ മുതൽ നല്ല ലോസ്റ്റ് ആണല്ലോ. ഹേ, അതല്ല, മുമ്പ് ഇതേ സ്പോട്ടിൽ വന്നിട്ടുള്ള പോലെ. യു സെഡ് യു ഹാഡ് കം ഫോർ എ ട്രിപ്പ് വിത്ത് യുവർ ഫ്രണ്ട്സ് ലെ. അപ്പൊ വന്നിട്ടുണ്ടാവും. ഏ, നോ നോ നോ, ഇതൊരുമാതിരി ഒരു ദേജാവു ഫീൽ. ഐ തിങ്ക് ഐ കേം ഹിയർ ഇൻ 2006-2007 ആഫ്റ്റർ കോളേജ് വിത്ത് ഫ്രണ്ട്സ്. വി ജസ്റ്റ് ഡ്രോവ് ടു ദ പീക്ക് ആൻഡ് വെന്റ് ബാക്ക്. വേഗം കുടിക്ക്, 8 മണി കഴിഞ്ഞാൽ കോടമഞ്ഞിറക്കം എന്നല്ലേ പറഞ്ഞത്. അവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ. തനു, ഒരു മിനിറ്റ് പോയി നോക്കാം. എന്തു പറ്റി? സാറേ, മോളെ സാധനം വെച്ച കൂട്ടത്തില് ചാവി അകത്ത് വെച്ചിട്ട് അടച്ചു. എന്താ തനു ഇത്? നിനക്ക് അറിഞ്ഞൂടെ സെന്റർ ലോക്ക് ആയി പോകുന്ന? സാറേ, തുറക്കാൻ പറ്റത്തില്ലേ? അതങ്ങനെ അവിടെയാണ് കണ്ണാടി പൊട്ടിച്ചെങ്കിലും എടുക്കാം. ഇതിപ്പോ ഡിക്കിക്കകത്തായി പോയില്ലേ? സാറേ, വർക്ക്ഷോപ്പുണ്ട്, കുറച്ച് ദൂരെയാണ്, വിളിക്കട്ടെ. വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നിട്ട് കാര്യമില്ല, ഇതിപ്പോ സർവീസ് സ്റ്റേഷനിൽ തന്നെ ആള് വരണം. എന്താ തനു? അവളുടെ അടുത്ത് ദേഷ്യം കാണിക്കണ്ട, അറിയാതെ ചെയ്തായിരിക്കില്ലേ. നമുക്ക് അകത്ത് പോവാം. ഐ എം സോറി ട്ടോ, ഞാൻ പെട്ടെന്ന്. കുഴപ്പമില്ല സാറേ, സർവീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചോ കേട്ടോ. ഹലോ, യാ സ്കോഡ, ആ ദിസ് മഹേഷ് നാരായണൻ. എന്നാ പറയാനാണ് പോയി, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. രണ്ട് ചായ. അതാരാടാ പുതിയൊരാള്? ഒന്നും പറയണ്ട, ഒരു വഴിപോക്കം കേറിയതാണ്. അവന് തിന്നാനും കുടിക്കാനും വല്ലതും വേണോ ചോദിക്കും. അണ്ണം കണ്ടേല്ലേ, നല്ല ഉറക്കത്തില്ല. ഞാൻ ഒന്ന് രണ്ട് തവണ തട്ടിമുട്ടി നോക്കി, ഒരു രക്ഷയില്ല. എന്തൊരു ജന്മോടോ എനിക്കറിഞ്ഞൂടെ. ഒച്ചുണ്ടാകുന്ന നോക്കണോ?
കഴിച്ചിട്ട് തുപ്പി നില നല്ലതല്ലേ. ആശാന സ്ഥലം എത്തുന്നത് ഒരു പേടി കൂടിക്കൂടി വരിക. എടാവൻ തട്ടൂന്ന് പറഞ്ഞതേ പട്ടിയും പൂച്ചയൊന്നും അല്ല, ആടിനെയാ. തട്ടിയാ നിസ്സാര കാര്യമല്ല, കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അവിടെ നിന്ന് ഇതുവരെ യാത്ര ചെയ്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ല, ഇനിയും നമ്മുടെ വണ്ടി മുമ്പ് ഒരുത്തനും ചാടാൻ പോകുന്നില്ല. ആശ ധൈര്യമായിട്ട് പോട്ടെ, സാരില്ല കേട്ടോ. ഡാഡി എപ്പോഴത്തെ ദേശത്ത് പറഞ്ഞല്ലേ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ആ എന്റെ നമ്പർ കൊടുത്താൽ മതി. യാ താങ്ക്സ്, ബൈ. എന്തായി മോളന്തി? അവളകത്ത ചേച്ചിയുടെ ഉണ്ട്. നമ്മുടെ കാര്യം എന്തായി? സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണമെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ശബ്ദ ഡോക്ടറെ വിളിച്ചു, ഡ്രൈവർ വണ്ടി വിടാന്നാ പറഞ്ഞ. പക്ഷെ വണ്ടി വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും. അയ്യോ, സോ വാട്ട് ഡു വി ഡു? എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നിൽ ഒരു ടാക്സി എടുത്ത് ഇവിടുന്ന് പോവാം, ഇല്ലെങ്കിൽ ഡോക്ടറുടെ വണ്ടി വരുന്നവരെ ഇവിടൊക്കെ തന്നെ നിൽക്കണം. സാറേ, ടാക്സി ഇവിടെ കിട്ടൂല, ടൗണിൽ പോകണം. അത് ടാക്സി ഇവിടെ ഓടി വരണമെങ്കിൽ 2 മണിക്കൂർ കഴിയും. ഞാൻ പറഞ്ഞതേ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നേരം വിളിക്കും. അതൊരു ഇവിടെ നിൽക്കണല്ലേ നല്ലത്. അല്ല, ഞാൻ പറയുന്ന ഞങ്ങൾ വേണേൽ റൂം എടുക്കാം, ഒരു ഓട്ടോ അറേഞ്ച് ചെയ്യാം. കുക്രാമാണ് ഇവിടെ, ഓട്ടോയൊന്നും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നേരം പുലരുന്നവരെ സമയം നിലനിൽക്കണം, അത്രല്ലേ ഉള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ എവിടെ ഉണ്ട്? ദാ എൻ്റെ ഇവിടെ നിന്നാണ് സാറേ. സാറെ കൊണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇല്ലെന്ന്, ഒരു ബുദ്ധിമുട്ടില്ല. കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് പോ. ആ വരൂ. വാട്ട്സ് യാ, അങ്ങോട്ട് പോ സാർ. സോറിടെ കണ്ണ, പോട്ടെ കേട്ടോ. ടേക്ക് യു ബാക്ക്.